ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്നല്ലോ. ഇന്ന് രാവിലത്തെ വചന ധ്യാനത്തിനായി നമുക്ക് സദൃശ്യവാക്യം 18:22 നമുക്ക് വായിക്കാം. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയോട് പ്രസാദം ലഭിച്ചുമിരിക്കുന്നു. ദൈവാത്മാവ് ഈ വചനങ്ങൾ സലോമോൻ രാജാവ് മുഖാന്തരം വെളിപ്പെടുത്തുമ്പോൾ ഇത് സലോമോൻ രാജാവിന് തന്നെ ഒരു മുന്നറിയിപ്പ്, ഒരു താക്കീത് തന്നെയാണ്. കാരണം ദൈവത്തിന് അറിയാം സർവജ്ഞാനത്തിൽ സലോമോൻ കാണിക്കാൻ പോകുന്ന അബദ്ധങ്ങൾ. ഇവിടെ ദൈവവചനം പറയുന്നത് നമ്മൾ വായിച്ചല്ലോ, ഭാര്യയെ കിട്ടുന്നവൻ നന്മ കിട്ടുന്നു, യഹോവയുടെ പ്രസാദം ലഭിച്ചിരിക്കുന്നു. ഇവിടെ എഴുതിയേക്കുന്നത് ദൈവത്തിൻ്റെ നന്മ കിട്ടുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പം ഒരു സഹായകിയായി ദൈവം ഹവ്വയെ സൃഷ്ടിച്ചു. ഹവ്വ ഒരു നന്മയായിരുന്നു ആദാമിന്. ദൈവത്തിൽ നിന്ന് ഒരു നന്മ ആദാം പ്രാപിച്ചത് ദൈവിക പദ്ധതി അനുസരിച്ചുള്ള ഒരു വ്യക്തിയാ. ദൈവം ആദാമിന് കൂടുതൽ ഭാര്യമാരെ കൊടുത്തില്ല. കാരണം ദൈവത്തിന്റെ പദ്ധതി ഭൂമിയെ പെട്ടെന്ന് ജനങ്ങളാൽ നരക്കണമെന്നല്ല. കുടുംബജീവിതം പിള്ളേരെ ജനിപ്പിക്കുന്നത് മാത്രമല്ല, അതല്ല ഇതിൻ്റെ പ്രാധാന്യ ലക്ഷ്യം, ഉദ്ദേശ്യം. ദൈവം ആദാമിന് ഒരു ഭാര്യയെ കൊടുത്തത്, സഹായികയെ കൊടുത്തത് ജീവിതയാത്രയിൽ തമ്മിൽ പ്രോത്സാഹിപ്പിക്കാനും രണ്ടുപേരും ആ പക്വതയിൽ എത്തി ദൈവത്തിൻ്റെ പദ്ധതിക്ക് യോഗ്യ പാത്രങ്ങളായി തീർന്ന് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനാ ദൈവം ഒരു വ്യക്തിയെ ആദാമിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മ പ്രാപിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവമായിട്ട് ശരിയായിട്ട് ബന്ധമില്ലെങ്കിൽ ആ നന്മ പ്രാപിക്കാൻ കഴിയത്തില്ല. ഒരു പുരുഷനെ സ്വന്തം സുഖത്തിന് വേണ്ടി ഇഷ്ടം പോലെ സ്ത്രീകളെ കൂട്ടാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച വിഷയം, ഒരു ഭാര്യയെ പ്രാപിക്കണമെങ്കിൽ, അതും ദൈവം ഒരുക്കി വെച്ച ഭാര്യയെ പ്രാപിക്കണമെങ്കിൽ അത്രയും എളുപ്പമുള്ള കാര്യമല്ല. അതിന് ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ചാലേ ഒക്കൂ. ദൈവത്തിൻ്റെ പ്രസാദം ഉള്ളെങ്കിലേ ഇത് സംഭവിക്കത്തുള്ളൂ. ആ ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിക്കണമെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം ശരിയായിട്ടുണ്ടായിരിക്കണം. സലോമോൻ രാജാവ് ഈ സംഭവം എഴുതുമ്പോൾ സലോമോൻ അറിയാമല്ലോ പൂർവ്വപിതാവ് അബ്രഹാം ഇസാക്കിന് വേണ്ടി എങ്ങനെ ഭാര്യയെ തിരഞ്ഞെടുത്തത്. അബ്രഹാം ധനവാനായിരുന്നു, ആ പ്രദേശത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാ. വേണമെങ്കിൽ അവിടെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളിൽ നിന്ന് ഇസാക്കിന് വേണ്ടി ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാമായിരുന്നു. മനുഷ്യജ്ഞാനം ജ്ഞാനം യോജിച്ചാൽ, വലിയ കുടുംബം ഉണ്ടെങ്കിൽ, സ്വത്തുകൾ നല്ലപോലെ അതിനെ കൈകാര്യം ചെയ്യാമല്ലോ. പക്ഷെ അബ്രഹാം ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി, തൻ്റെ തലമുറയുടെ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്തുവാണെന്ന് മനസ്സിലാക്കി ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ ദാസൻ ഏലിയാസറിനെ പറഞ്ഞു വിടുമ്പോഴും ദൈവഹിതം, ദൈവം തന്നെ തൻ്റെ ദാസനെ നിയോഗിക്കാൻ വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ സലോമോൻ രാജാവ് ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചവനാ, പക്ഷെ ഏറ്റവും വലിയ മൂഢനായി തീർന്നു. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയെ വിട്ട് സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടി, സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി ഭാര്യമാരെ തപ്പി നടന്ന വ്യക്തിയായി തീർന്നു. ദൈവത്തിൻ്റെ പ്രമാണത്തെ ലംഘിച്ചു, ദൈവത്തിന് നന്മ പ്രാപിച്ചില്ല. സലോമോൻ്റെ അന്ത്യം നമുക്കറിയാമല്ലോ. ഇതെല്ലാം നമുക്ക് വേണ്ടി ഒരു പാഠമാണ്. ഇന്ന് ഒത്തിരി പേർ അവരുടെ ജീവന ജീവിതയാത്രയിൽ കൂട്ടുസഹായത്തിന് വേണ്ടി ഒരു വ്യക്തിയെ അന്വേഷിക്കുമ്പോൾ സ്വന്തം ജ്ഞാനമായി ഉപയോഗിക്കുന്നത് സ്വന്തം കണക്കുകളാണ്,
സ്വന്തം പ്രതീക്ഷകൾ. അവർ ദൈവത്തിൻ്റെ നന്മയല്ല ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ഹിതവും ആഗ്രഹിക്കുന്നില്ല. സോ അവരുടെ ജീവിതത്തിൽ വന്ന വ്യക്തി സന്തോഷത്തിൻ്റെ സ്ഥാനത്തിൽ എല്ലാവർക്കും ദുഃഖത്തിൻ്റെ കാരണമായി തീരും. എത്ര കുടുംബങ്ങൾ തകർന്നിരിക്കുക. സലമോൻ രാജാവ് തൻ്റെ ആത്മീയ ജീവിതത്തെ തകർത്തു. ജാതികളായ ഭാര്യമാരെ കൊണ്ടുവന്നുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധം തന്നെ തകർന്ന് അന്ത്യം നമുക്കറിയാമല്ലോ. നമുക്കൊരു പാഠം. അങ്ങനെ തന്നെ ഇന്ന് ഒത്തിരി പേര് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നതുകൊണ്ട് സ്വന്തം ജീവിതങ്ങൾ, ആത്മീയ ജീവിതങ്ങൾ തകർത്തിട്ടേക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കുന്ന ഒരു വ്യക്തി, ആ ജീവിതത്തിൽ വരുന്ന വ്യക്തി പൂർണ്ണനായിരിക്കത്തില്ല, സമ്പൂർണനായിരിക്കത്തില്ല. പക്ഷേ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തമ്മിൽ തമ്മിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നുണ്ട്, തമ്മിൽ തമ്മിൽ പ്രോത്സാഹിപ്പിച്ച് പക്വതയിൽ വളരും. ഒരു വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന ഈ ഭാര്യ സഹോദരി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു നന്മയാണ് മനസ്സിലാക്കുമ്പോൾ ആ താഴ്മ ജീവിതത്തിൽ കാണും. ആ വ്യക്തിയെ മറ്റവരുമായി താരതമ്യം ചെയ്യത്തില്ല, കമ്പയർ ചെയ്യത്തില്ല. പക്ഷേ സ്നേഹവും കരുതലുമായി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു വലിയ വിലേറിയ മുത്താന്ന് ചിന്തിച്ച് അതിനെ കാക്കും, പരിപാലിക്കും, സ്നേഹിക്കും. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളിൽ ചെറുപ്പക്കാർ കല്യാണത്തിൻ്റെ വിഷയം ചിന്തിക്കുന്ന വ്യക്തികളോട് ഇന്ന് രാവിലെ പറയാനുള്ളത്, ദൈവസന്നിധിയിൽ ദൈവത്തിൽ നിന്ന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കുവാൻ ദൈവജ്ഞാനം തരണം. അല്ലെങ്കിൽ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ കാരണമാകും. ഒരു വ്യക്തിയെ ദൈവത്തിൽ നിന്ന് ഞാൻ നന്മ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ദൈവമായിട്ട് അടുക്കും, താഴ്മ കാണും, ദൈവഹിതത്തിന് വേണ്ടി ഓരോ ദിവസവും കാത്തിരുന്ന് ജീവിതയാത്രയെ മുന്നോട്ട് പോകും. അങ്ങനെ ആകുമ്പോൾ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും ഭാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങും. നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാര്യയെ തന്നപ്പം ദൈവത്തിൽ നിന്ന് ഒരു നന്മ പ്രാപിച്ചാന്ന് മനസ്സിലാക്കി കരുതണം. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേരുണ്ട് അവരുടെ ലൈഫ് പാർട്ട്ണർ, ഭർത്താവോ ഭാര്യയോ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, വയഗരായിട്ട് ജീവിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ജീവനോട് നമ്മുടെ ജീവിത ലൈഫ് പാർട്ട്ണർ, നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ ഉള്ളപ്പം ദൈവത്തെ സ്തുതിക്കുക, കരുതുക, സ്നേഹിക്കുക, ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ദൈവം കൊണ്ടുവന്ന വ്യക്തിയിൽ കുറവുകളുണ്ട്, തമ്മിൽ തമ്മിൽ ബലപ്പെടുത്തി പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ ഓട്ടം തികയ്ക്കുക. നമ്മളെല്ലാവരും ജനിച്ചപ്പോഴേ പാപികളാണ്. ദൈവത്തിൻ്റെ കൃപയുള്ളതുകൊണ്ട് മാത്രമേ നമുക്ക് അപക്വതയെ വളരാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാവിലെ സമയം യവനക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രതീക്ഷകളെ മാറ്റിവെച്ച്, നമ്മുടെ കണക്കുകൾ മാറ്റിവെച്ച് ദൈവമേ നീ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച വ്യക്തിയെ മനസ്സിലാക്കുവാൻ നീ എനിക്ക് ജ്ഞാനം തരണമെന്ന് പ്രാർത്ഥിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും വിശ്വസ്തനായ നമ്മുടെ പിതാവ് ശരിയായിട്ടുള്ള വ്യക്തിയുടെ അടുത്ത് നമ്മളെ നടത്തും. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തൻ. നമ്മൾ ദൈവവചന പ്രകാരം നമ്മളെ വിശ്വാസത്തെ കാത്ത് ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുക. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്നെ ഈ നല്ല അവസരത്തിനായി സ്തോത്രം, നിന്റെ വചനത്തിനായി സ്തോത്രം.
ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടുസഹായിയായി തന്ന വ്യക്തിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, നീ തന്ന ദാനം, നിന്റെ നന്മയാ. കർത്താവെ, സ്നേഹിക്കുവാൻ, കരുതുവാൻ, തമ്മിൽ തമ്മിൽ പ്രോത്സാഹിപ്പിക്കുവാൻ, അപക്വതയിൽ വളരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. എത്ര പേരുടെ ഭാര്യ സഹോദരി അവരെക്കാട്ടും മുമ്പേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, വിശ്രമിക്കുന്നു. കർത്താവെ, എൻ്റെ കൃപ പകർന്നിരിക്കുന്നതിനായി സ്തോത്രം. നിരാശപ്പെടാതെ ധൈര്യത്തോടെ ഓട്ടം തികയ്ക്കുവാൻ നീ സഹായിക്കണമേ. യവനക്കാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇന്നത്തെ തലമുറ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിൻ്റെ കണക്കനുസരിച്ചല്ല കർത്താവെ, നിന്റെ ഹിതപ്രകാരം നീ തിരഞ്ഞെടുത്ത വ്യക്തിയെ മനസ്സിലാക്കുവാൻ ആവശ്യമായ ജ്ഞാനം നീ തരണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാക്കി തീർക്കണമേ. എല്ലാ മാനമഹത്വം നിൻകൈ അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.